ഇന്നത്തെ കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഭാര്യയുടെ ബുദ്ധിസാമർത്ഥ്യം. സുജാത തന്റെ ഭർത്താവ് ഹരീഷിനോടൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു. ഹരീഷ് ഒരു ദരിദ്രനായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് സ്നേഹസമ്പന്നനായിരുന്നു. ആളുകളെ ദിവസവും അയാൾ ലഞ്ചിനു വേണ്ടി തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് രണ്ടുപേർക്കും പട്ടിണിയും കിടക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും പോലും ഭക്ഷണം തികയാതെ വരും. നിങ്ങളാണെങ്കിൽ വിരുന്നുകാരെ ഡെയിലിയും കൊണ്ടുവരുന്നുണ്ടല്ലോ. അതിഥികൾക്ക് ആഹാരം കൊടുത്താൽ ഭഗവാൻ നമ്മളോട് ഒത്തിരി സന്തോഷം ഉണ്ടാകും. നിങ്ങളെ മാറ്റാന്ന് വിചാരിക്കുന്നത് ഇംപോസിബിൾ ആണ്. ഞാൻ തന്നെ എന്തെങ്കിലും വഴി കണ്ടേ മതിയാവൂ. ഒരു ദിവസം രാവിലെ ദേ നോക്കെ, ഇന്ന് ഇവിടെ 3 അതിഥികൾ എത്തും. പക്ഷെ ഇത്രയും സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഭാര്യ പറഞ്ഞത് കേൾക്കാതെ ഹരീഷ് അവിടെ നിറങ്ങിപ്പോയി. സുജാത ഒരു ഐഡിയ കണ്ടെത്തി. അവൾ ഒരു ഉലക്കയിൽ മഞ്ഞൾപ്പൊടിയും കുങ്കുമവും തേച്ചിട്ട് അത് ഹാളിൽ കൊണ്ടുവച്ചു. കറക്റ്റ് സമയത്ത് അതിഥികൾ ആഹാരം കഴിക്കാനെത്തി. പക്ഷെ പൂജ ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഉലക്ക കണ്ടിട്ട് അവർ ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പോൾ 3 പേരിൽ ഒരാൾ ചോദിച്ചു, അതേ ചേച്ചി, ഈ ഉലക്കയിൽ പൂജ ചെയ്തിട്ട് ഇതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അത് പിന്നെ സഹോദര, ഞങ്ങളുടെ ഗുരുജി ഞങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ ഭക്ഷണത്തിന് മുന്നേ നിങ്ങൾ 3 പേരുടെ തലയിലും ഇതുകൊണ്ട് ഞാൻ 3 പ്രാവശ്യം അടിക്കും. വിഷമിക്കേണ്ട, പതുക്കെയാ ഞാൻ അടിക്കുകയുള്ളൂ. അത് കേട്ടതും വന്നിരുന്ന അതിഥികൾ ഞെട്ടിപ്പോയി. അവർ 3 പേര് എഴുന്നേറ്റു. എന്നിട്ട് അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി. ഈ സമയത്ത് ഹരീഷ് വീട്ടിലേക്ക് വരികയായിരുന്നു. തന്റെ അതിഥികൾ ഓടിപ്പോകുന്നത് അയാൾ കണ്ടു. എന്താ, അവർ ആഹാരം കഴിച്ചായിരുന്നോ? ഇല്ല, അവര് ഭക്ഷണം കഴിച്ചതേയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആ ഉലക്ക തരാൻ കഴിയില്ല എന്ന്. അതെന്റെ അമ്മ എനിക്ക് തന്നതാ. ഹരീഷിന് നല്ല ദേഷ്യം വന്നു. അതിഥികൾ നമ്മളോട് എന്ത് ചോദിച്ചാലും നമ്മൾ അത് അവർക്ക് കൊടുക്കേണ്ടതല്ലേ. ഞാൻ ഇപ്പോൾ തന്നെ ഈ ഉലക്ക അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഉലക്ക കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരീഷ് അവരോട് പറഞ്ഞു, ഒന്ന് നിൽക്കൂ, ഞാനിത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് വരുന്നത്. അതിഥികൾ അവിടെ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവർ കണ്ടത് ഹരീഷ് ഉലക്കയും കയ്യിൽ പിടിച്ച് അവരെ നേരെ ഓടി വരുന്നതാണ്. അപ്പോൾ അവർ വിചാരിച്ചു ഹരീഷ് ഉലക്ക കൊണ്ട് അവരെ തല്ലാൻ വരികയാണെന്ന്. പിന്നെ അവർ മിന്നൽ വേഗത്തിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. സിറ്റിയിലുള്ള ആൾക്കാർ മുഴുവനും ഹരീഷ് ഉലക്കയും എടുത്ത് ആൾക്കാരുടെ പുറകെ ഓടുന്നത് കണ്ടു. അത് നാട് മുഴുവൻ പെട്ടെന്ന് പാട്ടായി. ഹരീഷ് ഒരു പാവപ്പെട്ട കൃഷിക്കാരനായിരുന്നു. അതിഥികളെ തല്ലാൻ പോയ കഥ നാട് മുഴുവൻ പാട്ടായി. അതിനുശേഷം ഹരീഷിന്റെ വീട്ടിലേക്ക് ഒരതിഥികളും എത്തിയിട്ടില്ല. അങ്ങനെ സുജാതയ്ക്ക് ദാരിദ്ര്യത്തിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കുന്ന വിഷമം മാറിക്കിട്ടി. ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കുന്ന കാര്യം, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് നോക്കണം. നല്ലവനായിരിക്കുന്നത് നല്ല കാര്യമാണ്, പക്ഷെ മനുഷ്യനൊരിക്കലും മണ്ടനാകാൻ പാടില്ല. ഒരു കർഷകനും ഒരു ഭൂതവും. ചന്തു എന്ന പേരിൽ ഒരു കർഷകനുണ്ടായിരുന്നു. അവൻ വളരെ നല്ല മനുഷ്യനായിരുന്നു, മാത്രമല്ല നിഷ്കളങ്കനും. ഒരു ദിവസം അവൻ പച്ചക്കറികൾ വിൽക്കുവാൻ പോയി. പച്ചക്കറി, 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 കത്തിരിക്ക, തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, ബീൻസ് വാങ്ങിക്കൂ. ഏ പച്ചക്കറിക്കാരാ, ഇങ്ങോട്ട് വാ. ആ വരുന്നു സാറേ. ആ പറ, വെണ്ടയ്ക്ക എത്രയാ? അങ്ങനെ ചോദിച്ചു ചോദിച്ച് അവൻ ഓരോ വെണ്ടയ്ക്കയും പൊട്ടിച്ച് പൊട്ടിച്ച് താഴെ കളയുകയുണ്ടായി. വെണ്ടയ്ക്ക കിലോ 60 രൂപയാണ് സാറേ. എന്ത്, 60 രൂപയോ? ശരി പറ, ഈ വെള്ളരിക്ക എത്രയാ? അതും ചോദിച്ചിട്ട് അങ്ങനെ വെള്ളരിക്കയും പൊട്ടിച്ചു പൊട്ടിച്ച് താഴെ കളഞ്ഞു. സാറേ, വെള്ളരിക്ക 100 രൂപയാണ് കിലോ. എന്താ ഈ പറയുന്നേ, വെള്ളരിക്ക 100 രൂപയോ? എന്നാ അതെനിക്ക് വേണ്ട. ഈ തക്കാളി എത്രയാണെന്ന് പറ. സാറേ, തക്കാളി കിലോ 50 രൂപയാണേ. ആ, ഇത് കുറച്ച് വില കുറവാണെങ്കിലും എനിക്കിത് വാങ്ങാൻ കഴിയില്ല. എന്റെ ഭാര്യയ്ക്ക് അത് കഴിച്ചുകൂടാ. ശരി, ഒരു കാര്യം ചെയ്, 5 രൂപയ്ക്ക് മല്ലിയിലയും കരിവേപ്പിലയും തന്നേക്ക്. ആ ശരി സാറേ, ഇന്നാ ഇത് പിടിച്ചോളൂ. അതും കൊടുത്തിട്ട് ചന്തു അവിടെ നിന്നും പോയി. ചന്തു അങ്ങോട്ട് നീങ്ങിയതും സുഭാഷ് അവിടെ താഴിട്ട പച്ചക്കറികളെല്ലാം ഒരു പാത്രത്തിലാക്കി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ ദിവസത്തെ വ്യാപാരമെല്ലാം കഴിഞ്ഞ് ചന്തു വൈകിട്ട് വീട്ടിലെത്തി കിടന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചന്തുവിന് ഒരു സ്വപ്നം വന്നു. ആ സ്വപ്നത്തിൽ ചന്തു ഒരു ഭൂതത്തിനെ കണ്ടു. ഞാനൊരു റാണിയാണ്. ഒരു മന്ത്രവാദി അയാളുടെ ശക്തി ഉപയോഗിച്ച് എന്നെ കുപ്പിയിലാക്കി, എന്നിട്ട് തന്റെ പറമ്പിലെ മരത്തിന്റെ അടിയിൽ എന്നെ കുഴിച്ചിട്ടു. എന്നെ ആ കുപ്പിന്ന് പുറത്താക്കൂ. കുപ്പിന്ന് പുറത്താക്കിയാൽ ഞാൻ തന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരും. ഈ സ്വപ്നം ചന്തു ദിവസവും കാണാൻ തുടങ്ങി. ആദ്യത്തെ 2-3 ദിവസം ചന്തു അതിനത്ര കാര്യമാക്കിയില്ല.
പക്ഷെ നാലാം ദിവസം കാലത്ത് തന്നെ ചന്തു ആലോചിച്ചു, അല്ല എന്തിനാ ഈ സ്വപ്നം ദിവസവും വരുന്നത്? ചിലപ്പോ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടായിരിക്കുമോ? ആ പറമ്പിൽ പോയി ആ മരത്തിനൊന്ന് കുഴിച്ചു നോക്കിയാലോ, ഒരു പ്രാവശ്യം പ്രയത്നിക്കാം. ഒരുപക്ഷെ സത്യമാണെങ്കിൽ എന്റെ കഷ്ടകാലം എല്ലാം തീരുമല്ലോ. എന്നാ ഇനി വച്ച് താമസിപ്പിക്കണ്ട, പോയി നോക്കാം എന്നാലോചിച്ച് ചന്തു ആ പറമ്പിലെ മരത്തിനടുത്തെത്തി കുഴിച്ചു നോക്കിയപ്പോൾ അവനൊരു കുപ്പി കിട്ടി. ആ കുപ്പിയുടെ അടപ്പ് തുറന്ന ഉടൻ തന്നെ ആ ഭൂതം പുറത്തു വന്നു. അത് അദൃശ്യമായിരുന്നു, അതുകൊണ്ട് ചന്തുവിന് കാണാൻ കഴിഞ്ഞില്ല. ചന്തു വിചാരിച്ചു, ബോട്ടിലുണ്ട്, പക്ഷെ ഇത് വെറും കാലിയാണല്ലോ, അപ്പോൾ ആ സ്വപ്നം കള്ളമായിരുന്നല്ലേ എന്നാലോചിച്ച് ആ ബോട്ടിൽ അവിടെ തന്നെ എറിഞ്ഞിട്ട് ചന്തു വീട്ടിലേക്ക് പോയി. അവൻ കച്ചവടത്തിന് തയ്യാറായി. അവൻ്റെ വണ്ടിയിലടുത്തെത്തിയപ്പോൾ അവൻ്റെ ഭാര്യ അവിടെ വന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, അത് പിന്നെ ചേട്ടാ, ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിലോട്ട് വരണേ, വീട് നന്നായിട്ട് വൃത്തിയാക്കാനുണ്ട്. ആ പെട്ടെന്ന് തന്നെ വരാം. പിന്നെ അവൻ കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ടു. പച്ചക്കറി വേണോ? പച്ചക്കറി, കാരറ്റുണ്ട്, തക്കാളി ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ഉള്ളിയുണ്ട്, വാങ്ങിക്കൂ. ക്യാബേജ് ഉണ്ട്, കത്തിരിക്കയുണ്ട്, പച്ചക്കറി പച്ചക്കറി, പച്ചക്കറി വേണോ? പച്ചക്കറി. സുഭാഷ് വീണ്ടും അവനെ കണ്ടു. എന്നിട്ട് ആലോചിച്ചു, വന്നല്ലോ മണ്ടൻ. എന്നിട്ട് ചന്തുവിനെ വിളിച്ചു. ആ വരാം സാറേ, വരാം. ചന്തു തന്റെ വണ്ടിയുമായി സുഭാഷിന്റെ അടുത്തെത്തി. പറയു സ്നേഹിത, നിന്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ട സാറേ, കച്ചവടം മോശാ. എങ്ങനെ മോശമാവാതിരിക്കും? നിന്റെ പച്ചക്കറികളൊന്നും അത്ര നല്ലതല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോ പച്ചക്കറി നോക്കി നോക്കി താഴെയിടാൻ തുടങ്ങി. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും ആ അദൃശ്യമായ ഭൂതം അവനെ അടിക്കാൻ തുടങ്ങി. എടോ പച്ചക്കറിക്കാരാ, എന്തിനാ അടിക്കുന്നേ? ഞാനെവിടെ തല്ലി? സാറെവിടെ നിൽക്കുന്നു? ഞാനെവിടെ നിൽക്കുന്നു? ഏ, അപ്പൊ നീ തല്ലിയില്ലേ? എന്നാൽ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വീണ്ടും സുഭാഷ് അവന്റെ പഴയ പണി തന്നെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഭൂതം അവനെ നിർത്താതെ തല്ലുവാൻ തുടങ്ങി. അത് കേട്ടതും സുഭാഷ് ചുറ്റും നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. ഞാൻ തരില്ല. എന്താ, പൈസ തരില്ലെന്നാണോ പറയുന്നേ? അത് വീണ്ടും അടിക്കാൻ തുടങ്ങി. ശരി ശരി, തന്നേക്കാം, കൊടുത്തേക്കാം, വിട് വിട്. പിന്നെ ചന്തു, പല പ്രാവശ്യം ഇതിനു മുമ്പ് ഞാൻ നല്ല നല്ല വെജിറ്റബിൾസ് എല്ലാം താഴെ കളഞ്ഞിട്ട് നീ പോയതിനു ശേഷം അതെല്ലാം എടുത്ത് എന്റെ വീട്ടിൽ ഉപയോഗിക്കുമായിരുന്നു, അതുകൊണ്ട് ഇന്ന അതിന്റെ പൈസ എന്ന് പറഞ്ഞ് അദ്ദേഹം ചന്തുവിന് പൈസ തിരിച്ചു കൊടുത്തു. പക്ഷെ ആ പാവം ചന്തുവിന് സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. ചന്തു ആ പൈസ വാങ്ങിച്ചിട്ട് ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചു. വഴിയിൽ അവൻ ആലോചിച്ചു, ഇന്നവൾ വേഗം തിരിച്ചു വരാൻ പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് വീടെല്ലാം വൃത്തിയാക്കണം എന്നാലോചിച്ച് ചന്തു വീട്ടിലെത്തി. വീട്ടിനകത്തെത്തിയ ചന്തു അമ്പരന്ന് പോയി, കാരണം എല്ലാം വൃത്തിയായി അടുക്കി വെച്ചിരുന്നു. ആരായിരിക്കും ഇത് വൃത്തിയാക്കിയത്? ഒരുപക്ഷെ എന്റെ ഭാര്യ ആയിരിക്കുമോ എന്ന് തീരുമാനിച്ച് അവൻ അതിനെ കാര്യമാക്കിയില്ല. രാത്രി അത്താഴം കഴിഞ്ഞ് അവൻ ഉറങ്ങാൻ കിടന്നു. രാത്രി വീണ്ടും അവന്റെ സ്വപ്നം വന്നു. എന്നെ കുപ്പിന്ന് പുറത്താക്കിയതിന് വളരെ നന്ദിയുണ്ട്. ഞാൻ നിന്റെ വീടെല്ലാം വൃത്തിയാക്കി സുബൈദയിൽ നിന്നും നിന്റെ പൈസ തിരിച്ചു നൽകും. അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. എന്ത്, ഇതെല്ലാം സത്യത്തിലൊരു ഭൂതമാണോ ചെയ്തത്? എന്റെ സകല കഷ്ടങ്ങളും അത് മാറ്റി തന്നല്ലോ എന്നാലോചിച്ച് വളരെ സന്തോഷത്തോടെ അവൻ വീണ്ടും ഉറങ്ങാൻ കിടന്നു. ഇതുപോലത്തെ ഒരുപാട് നല്ല കഥകളും വീഡിയോസും കണ്ടു രസിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.